പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നിർത്തലാക്കിയ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി സംഘടനകൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നിർത്തലാക്കിയതോടെ മാർക്ക് മെച്ചപ്പെടുത്താൻ പ്ലസ് ടു പരീക്ഷയോടൊപ്പം പ്ലസ് വൺ പരീക്ഷ കൂടി എഴുതേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കഴിഞ്ഞ വർഷം തന്നെ നിർത്തലാക്കാൻ സർക്കാർ എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി പിന്നോട്ടു പോവുകയായിരുന്നു വിജ്ഞാപനം ഇറക്കാതെ പരീക്ഷ നിർത്തുന്നത് നിയമപ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നത് കൂടി കണക്കിലെടുത്താണ് അന്ന് മാറ്റിവെച്ചത് എന്നാൽ ഇത്തവണ നേരത്തെ തന്നെ വിജ്ഞാപനം ഇറക്കി പരീക്ഷ നിർത്തലാക്കി സയൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഇംപ്രൂവ്മെന്റ് എഴുതുന്നവരിൽ കൂടുതലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിർത്തിയിരുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ നിർത്തിയതോടെ മാർക്ക് മെച്ചപ്പെടുത്താൻ കുട്ടികൾക്ക് പ്ലസ് ടു പരീക്ഷയോടൊപ്പം പ്ലസ് വൺ പരീക്ഷ കൂടി എഴുതേണ്ടി വരും സാധാരണയായി നടക്കുന്ന പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഈ വർഷം മുതൽ മാർച്ച് മാസത്തിൽ നടത്തും എന്നുള്ള സർക്കാർ തീരുമാനം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയാണ് കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷ കഴിയുന്നതുവരെ ഇതേക്കുറിച്ച് യാതൊന്നും മിണ്ടാത്ത വിദ്യാഭ്യാസ വകുപ്പാണ് ആ പരീക്ഷ കഴിഞ്ഞതോട് കൂടിയിട്ട് പൊടുന്നനെ ഇത്തരത്തിലുള്ളൊരു തീരുമാനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷയും മോഡൽ പരീക്ഷയും അതുപോലെ തന്നെ ഫൈനൽ പരീക്ഷയും നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്തരത്തിലൊരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയും കൂടി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അത് വിദ്യാർത്ഥികളില് മാനസിക സമ്മർദ്ദവും പഠനഭാരവും കൂട്ടുകയാണ് ചെയ്യുന്നത് മാർക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരം വഹിക്കുന്നത് കുട്ടികളെ മാനസികമായി ബാധിക്കുമെന്നാണ് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് ജനം കോഴിക്കോട്